സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തുന്ന പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. ഇന്നലെ ആരംഭിച്ച കേന്ദ്ര കമ്മിറ്റിയാകും എം ഗോവിന്ദനെ പിബിയിൽ ഉൾപ്പെടുത്തുന്ന തീരുമാനം കൈക്കൊള്ളുക. മൂന്ന് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ടയിലെ അവസാന വിഷയമായി ഇക്കാര്യവും ഉണ്ട്. കേരള ഘടകത്തിലെ സീനിയോറിറ്റി മറികടന്നാണ് എം വി ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും അദ്ദേഹത്തെക്കാൾ സീനിയറാണ്. 1999 കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതി, 2001 കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയ ഇ പി ജയരാജനെ തഴഞ്ഞ ഗോവിന്ദനെ പിബിയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത് കേരളത്തിലെ പാർട്ടിയിലെ ശാക്തി കച്ചേരിയിൽ മാറ്റമുണ്ടാക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന് ആശങ്കയുള്ളത്. എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഘടകത്തിന്റെ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കണമെന്ന കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം വി ഗോവിന്ദനെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായത്. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച ഒഴിവുള്ളതും കാര്യങ്ങൾ എം വി ഗോവിന്ദന് അനുകൂലമാക്കി. സംസ്ഥാന പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുക ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചിരുന്നു. കേരള ഘടകത്തിൽ ചേരിതിരിവ് ഉണ്ടായി എന്ന് വരുന്ന പ്രതികരണങ്ങൾ ചർച്ചയിൽ ഉണ്ടാകരുത് എന്ന് നിർദ്ദേശിക്കുന്നതിനും ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് രാത്രി കേരള ഹൌസിലെ മുറിയിൽ യോഗം വിളിച്ചത് എന്നാണ് സൂചനകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, എം എ ബേബി, എ വിജയരാഘവൻ എന്നിവരാണ് 17 പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളായ മലയാളികൾ. കോടിയേരിയുടെ നിര്യാണത്തിലൂടെ സംഭവിച്ച ഒഴിവ് നികത്തുന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കുന്നത്. ഭരണഘടനാ പ്രകാരം പാർട്ടി കോൺഗ്രസ് ചേരാത്ത ഘട്ടത്തിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് അംഗങ്ങളെ നിർദ്ദേശിക്കാൻ കേന്ദ്ര കമ്മിറ്റിക്ക് അധികാരമുണ്ട്. 1998 ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയന് ഇരട്ട സ്ഥാനക്കയറ്റം നൽകിയാണ് പോളിറ്റ് ബ്യൂറോ അംഗമാക്കിയത്. സംസ്ഥാന സെക്രട്ടറിയാകുമ്പോൾ പിണറായി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായിരിക്കുന്ന എം വി ഗോവിന്ദന് പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്താൻ ഒറ്റ സ്ഥാനം മാത്രം കയറിയാൽ മതി. ഹൈദരാബാദിൽ നടന്ന 21 പാർട്ടി കോൺഗ്രസ് എം വി ഗോവിന്ദനെയും കെ രാധാകൃഷ്ണനെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്തിരുന്നു. പിണറായിയുടെ പാത പിന്തുടർന്ന് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമാകുമ്പോൾ ഒരിക്കൽ അടിച്ചമർത്തിയ വിഭാഗീയത വീണ്ടും തലമുക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവരും പാർട്ടിയിലുണ്ട്. സീനിയോറിറ്റി മറികടന്ന് എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കിയതിൽ ഇപ്പോൾ തന്നെ പാർട്ടിയിൽ മുറുമുറുപ്പുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളിൽ തന്നെയാണ് ഇത് ഏറ്റവും പ്രകടം. കേന്ദ്ര കമ്മിറ്റിയിലും നേതൃത്വത്തിലും ഗോവിന്ദനേക്കാൾ സീനിയറായ ഇ പി ജയരാജനാണ് സെക്രട്ടറി സ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തിയുള്ള പ്രധാന നേതാവ്. എൽ ഡി എഫ് കൺവീനറായ ഇ പി ഒരു മാസമായി ആയുർവേദ ചികിത്സയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എം വി ഗോവിന്ദനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഇത്തവണത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുള്ള എ കെ ബാലൻ, കെ ആർ ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനും ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന വനിതാ നേതാവായ പി കെ ശ്രീമതി എന്നിവർ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗത്വം പ്രതീക്ഷിച്ചിരുന്നതാണ്. തോമസ് ഐസക്, കെ കെ ശൈലജ, എളമരം കരിം തുടങ്ങിയ സീനിയർ നേതാക്കളും പോളിറ്റ് ബ്യൂറോയിൽ കണ്ണുള്ളവരാണ്. ഇവരുടെയൊക്കെ അതൃപ്തി തുടർന്നുള്ള നാളുകളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നും എന്നതിനെ ആശ്രയിച്ചിരിക്കും വിഭാഗീയതയുടെ ഭാവി. കേരളത്തിലെ പാർട്ടിയിലെ സർവശക്തൻ ഇപ്പോഴും പിണറായി വിജയൻ തന്നെയായതിനാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെടാനിടയില്ല. അതാണ് അതൃപ്തിക്കിടയിലും കാര്യങ്ങൾ സുഗമമായി പോകുന്നതിന്റെ പ്രധാന കാരണം. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.